യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഒത്തിരി താരങ്ങളാണ്. അവരിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് ആശിക അശോകൻ. യൂട്യൂബ് വീഡിയോസിലൂടെയും റീൽസിലൂടെയുമാണ് ഹസ്വചിത്രങ്ങളിലേക്കും ആൽബങ്ങളിലേക്കും ആശിക എത്തിയത്. ഈ ഹസ്വചിത്രങ്ങളും ആൽബങ്ങളും ഹിറ്റായതോടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയായി മാറി ആശിക. ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ശ്രീകാന്തിൻ്റെ ആദിരാത്രി എന്ന ഹസ്വചിത്രം വലിയ ഹിറ്റായിരുന്നു. ഇതിന് പ്രധാനമായുള്ള കാരണം ശിവേട്ടൻ ഫാൻസാണ്. സാന്ത്വനം മേലെ സജിൻ ചെയ്യുന്ന കഥാപാത്രമാണ് ശിവൻ. ശിവേട്ടൻ്റെ ഫാൻസാണ് ഈ ചിത്രം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ആശികയും ഇവരുടെ ഇടയിൽ സജീവമായി തുടങ്ങി. ഇപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് താരം തുറന്നു പറയുന്നത്. തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ചും താരം വ്യക്തമാക്കുന്നുണ്ട്. താരത്തിൻ്റെ വിവാഹ നിശ്ചയം എല്ലാവരെയും അറിയിച്ച് ആരാധകരോട് പങ്കുവച്ചിരുന്നു. എന്നാൽ ആ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെക്കുറിച്ച് ചോദിക്കുന്നതിനോ അതിൽ മറുപടി പറയുന്നതിലോ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയായിരിക്കില്ല. ഓരോരുത്തരും ഓരോ ചുറ്റുപാടിൽ ജീവിച്ചു വളർന്നവരാണ്. എൻ്റെ അതേ കാഴ്ചപ്പാടും ചിന്താഗതിയും തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കെന്ന് നിർബന്ധമില്ല. പക്ഷേ അതുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാം. എന്ത് തന്നെ ആയാലും അവസാനം ഞാൻ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാത്തത് തന്നെയാണ് നല്ലത്. എനിക്ക് എൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്, എൻ്റെതായ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഞാൻ കൊടുക്കുന്ന ബഹുമാനവും ഉത്തരവാദിത്വവും തിരിച്ചു കിട്ടാത്തപ്പോൾ ഏതൊരു റിലേഷനും ഞാൻ ബ്രേക്ക് ചെയ്യും. അത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. മോഡലിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് പലരും നെഗറ്റീവ് ഇടാറുണ്ട്. ഞാൻ ഇച്ചിരി എക്സ്പോസിംഗ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളൊക്കെ അതിന് കമൻ്റ് ഇടാറുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. സത്യത്തിൽ എനിക്ക് ട്രോളുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, നല്ല ട്രോളുകൾ. ട്രോളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ചില കഥാപാത്രങ്ങൾ ഇത്രയും അധികം ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും പല സാമൂഹ്യ കാര്യങ്ങളും ട്രോളുകളും ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. മോശപ്പെട്ട കമൻ്റുകളെക്കുറിച്ച് ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല. ഒരു ചേട്ടൻ ഇടയ്ക്കൊക്കെ സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞ് തെറി വിളിക്കുമായിരുന്നു. അതിന് മാന്യമായ രീതിയിൽ ഞാൻ മറുപടിയും നൽകിയിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് എനിക്ക് ആത്മവിശ്വാസം തോന്നിയതിനു ശേഷമാണ് ബോൾഡായിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്തു തുടങ്ങിയത്. എനിക്ക് കംഫർട്ടുള്ള വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത്. എൻ്റെ ആത്മവിശ്വാസമാണ് എൻ്റെ വസ്ത്രധാരണം. അതിലൊന്നും തൊടാൻ ആർക്കും പറ്റില്ല. വീട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട്. അമ്മ ടീച്ചറാണ്. അമ്മയ്ക്കറിയാം ഞാൻ എന്താണോ ചെയ്യുന്നത്, അത് പ്രൊഫഷണലിസമാണെന്ന്. ബോൾഡായ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നത് എൻ്റെ തൊഴിൽ ഭാഗമാണ്. ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ അതും നന്നായി തന്നെ ഇരിക്കും. സിനിമയിൽ ചുംബന രംഗങ്ങൾ ചെയ്യേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ്. ഇത്തരമുള്ള കാര്യങ്ങൾ തന്നെയാണ് ആശിക തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാലും വിവാഹം നിശ്ചയം മുടങ്ങിയതിൻ്റെ വിഷമമാണോ എന്ന് ആരാധകർ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും താരം എല്ലാം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കാരണമായി തന്നെയാണ് കാണുന്നത്. വിവാഹം കഴിക്കുന്നതും നിശ്ചയിക്കുന്നതും മുടങ്ങുന്നതും അതുപോലെ നടക്കുന്നതുമൊക്കെ എല്ലാം ഒരു ദൈവത്തിന്റെ നിശ്ചയം പോലെയാണെന്നും അത് വിധിച്ചാലേ നടക്കുകയുള്ളൂ എന്നും താരം കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.